ഇന്ന് വൃശ്ചിക പുലരി വൃശ്ചിക മാസം ഒന്ന് സൂര്യൻ തുലാം രാശിയിൽ നിന്ന് വൃശ്ചിക രാശിയിലേക്ക് കടക്കുന്നു. ഇനി ഏതാണ്ട് 30 ദിവസം സൂര്യദേവൻ വൃശ്ചിക രാശിയിൽ തന്നെ ഉണ്ടാവും. അതാണ് വൃശ്ചിക മാസം. യഥാർത്ഥത്തിൽ ഇന്നത്തെ രാവിലെ സൂര്യോദയത്തിന് ശേഷം ഒരു മണിക്കൂർ നേരം ഹോരാധിപൻ ചന്ദ്രനാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പേര് തിങ്കളാഴ്ച. നാളെ ഹോരാധിപൻ ചൊവ്വയായതുകൊണ്ട് നാളെ ചൊവ്വാഴ്ച. അങ്ങനെ തിങ്കളാഴ്ച ഒരു ഉജ്ജ്വലമായ നന്മയുടെ ആരംഭമാണ്. നമുക്കെല്ലാവർക്കും കലിയുഗവരതനായ ശബരിമല ധർമ്മശാസ്താവിൻ്റെ മഹത്വം നല്ലോണം അറിയാം. പക്ഷേ നമ്മളെ അതിഗംഭീരമായിട്ടത് പഠിപ്പിച്ചത് കേരള മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും വാശിയും അഹങ്കാരവും അതുപോലെ നശിപ്പിക്കാനുള്ള ജന്മസിദ്ധ വാസനയുമാണ്. ഒരു അസാധാരണ തിന്മയെ കേരള ജനത ഈ വരുന്ന ഇലക്ഷന് പോലും നന്മയ്ക്കായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം. ഇനിയും ഉപയോഗിക്കും എന്നുള്ളതാണ് സത്യം. തമിഴ്നാട്ടിൽ മുരുകനെ അവഹേളിക്കുകയും മനുസ്മൃതിയെ വികലമായ രീതിയിൽ വ്യാഖ്യാനിച്ച വരി പറയുകയും ചെയ്തപ്പോൾ അത് തമിഴ്നാട്ടിലെ ഹൈന്ദവ ജനതയെ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് അവിടുത്തെ ധാർമ്മിക ബോധമുള്ള ഹൈന്ദവ ജനതയ്ക്ക് സാധിച്ചു. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. 2 വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയെ തകർത്ത് തരിപ്പണമാക്കിയവരുടെ പ്രതിനിധിയായിട്ടുള്ള ശബരിമല ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, ശബരിമലയെ തകർക്കാനായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിക്കുന്നു, നിങ്ങൾ ശബരിമലയിലേക്ക് പോകണ്ട, വീട്ടിലിരുന്നാൽ മതിയെന്ന്. ശബരിമലയെ തകർത്ത രാക്ഷസ കുലത്തിൽ ജനിച്ച ഭീകരന്മാരുടെ വാക്കുകളാണ്. ഞങ്ങളിതിനെ തകർക്കാൻ ശ്രമിച്ചിട്ട് സാധിച്ചില്ല. എന്നിട്ട് അതിൻ്റെ പുറത്ത് നിരീശ്വരവാദികൾ അമ്പലത്തിലെ പ്രസിഡന്റുമാരായിട്ട് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരായിട്ടിരിക്കുന്നു. നന്മയ്ക്കല്ല, നന്മയ്ക്കല്ലേ അല്ല. അങ്ങനെയാണെങ്കിൽ ഇതിനെ തകർക്കേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും ആ വലിയ നെഗറ്റീവിനെ ലോകം മുഴുവനും പറയുന്നത് ഇന്ന് നെഗറ്റീവുകളെക്കുറിച്ച് സംസാരിച്ചു ഇരുന്നതുകൊണ്ട് പ്രയോജനമില്ല. നെഗറ്റീവുകളുടെ നെഗറ്റീവുകൾ ഇല്ലാതെയാക്കിയത് കൊണ്ട് കുറച്ച് പ്രയോജനം ഉണ്ടാവും. പക്ഷേ നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കലാണ് ജീവിതത്തിലെ മാനേജ്മെൻ്റ്. നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കുക, അതിന് ലോകോത്തര ഉദാഹരണമാണ് കേരളത്തിലെ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഹൈന്ദവ ജനതയുടെ പ്രവൃത്തി. അതിഗംഭീരമായിട്ടുള്ളതാണത്. അതിന്ന് ഹൈന്ദവ ജനതയെ ഒരുമിച്ച് കൊണ്ടുവരാൻ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ജി സുകുമാരൻ നായർ, NSS സെക്രട്ടറി ജനറല്, അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുണ്ട് മണ്ഡലകാലത്ത് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുക എന്ന്. അപ്പോൾ ദേവസ്വം ബോർഡ് പറഞ്ഞതിന്, പ്രസിഡന്റ് പറഞ്ഞതിനെതിരായല്ലോ. നമ്മൾ മണ്ഡലകാലത്ത് വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക, ആ വാക്കിന് കുറേ അർത്ഥമുണ്ട്. നല്ല ഡീറ്റെയിലായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ട് നമ്മുടെ വീടുകളിൽ മണ്ഡലകാലം 41 ദിവസം നമുക്ക് ആത്മീയത ചേർന്ന ഭൗതിക ജീവിതം, ഭക്ഷണത്തിലും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ മാതിരി ഉറക്കത്തിലും ഉണർവിലും ഭക്ഷണത്തിലും കൈ കഴുകുന്നതിലും പാട്ടുപാടുന്നതിലും ടി വി കാണുന്നതിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം 41 ദിവസം മണ്ഡലകാലത്ത് ശബരിമലയിലേക്ക് പോകുന്നതിനേക്കാൾ ഒരു 100 ഇരട്ടി ചൈതന്യം നമ്മളുടെ കുടുംബത്തിൽ സ്ഥാപിക്കാനും അത് പ്രസരിപ്പിക്കാനും സാധിക്കുന്ന വിധത്തിലുള്ള ഒരു ഉജ്ജ്വലമായിട്ടുള്ള കർമ്മ പദ്ധതി അതിപ്രാവശ്യം നമുക്ക് സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കൊറോണ നമ്മളെ അതിശക്തമായ പാഠം പഠിപ്പിച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ സിനിമ ടാക്കീസിലേക്ക് വലുതായിട്ട് പോകാതെ
അതുപോലെ തന്നെ കടപ്പുറത്തേക്കും പാർക്കിലേക്കും വലുതായിട്ട് പോകാതെ ട്രെയിനിലും ബസ്സിലും ഒന്നും വലിയ യാത്രകളൊന്നും ഇല്ലാതെ കൂടുതൽ സമയം വീട്ടിനകത്തിരിക്കാൻ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നു. നമുക്കിഷ്ടവും അതാണ്, അതിനെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ എല്ലാം തികഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മളെ സമൂഹത്തിൽ കുറേ അധികം എങ്ങനെ ജീവിക്കണം എന്ന പാഠം പഠിപ്പിച്ച ഒരു മഹാരോഗത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പാഠം പഠിച്ചു. ആ പാഠമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഹൈന്ദവ ജനതയെ ഏറ്റവും ഉജ്ജ്വലമാക്കിയത്. അതിൻ്റെ പ്രത്യക്ഷ പ്രകടനമാണ് യഥാർത്ഥത്തിൽ ജൂലൈ മാസം 20-ാം തീയതി നടന്ന പിതൃകർമ്മം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിച്ചു. രാമായണ മാസം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് കേരളത്തിൽ നിന്നുകൊണ്ട് സന്ദേശം കൊടുക്കാൻ അനവധി ആചാര്യന്മാർക്ക് സാധിച്ചു. ജന്മാഷ്ടമി ആഘോഷം, വിജയദശമി ആഘോഷം എല്ലാം കേരളത്തിൽ ഇരുന്നു കൊണ്ട് വീടുകളിൽ ഇത് വയ്ക്കാൻ സാധിച്ചു. നമ്മളും പരീക്ഷിച്ചു നോക്കി. ലളിതാ സഹസ്രനാമം അർച്ചന 5 കോടി പേര് പങ്കെടുത്തു. 5 കോടി അർച്ചന നടത്തി. 5 കോടി പേര് പങ്കെടുത്തതല്ല, 5 കോടി അർച്ചന നടത്തി. 10,000 വ്യക്തികള് 1,000 നാമങ്ങൾ ജപിച്ചാൽ എത്രയായി? അതുപോലെ ലളിതാ സഹസ്രനാമം നമ്മൾ വായിച്ചു, അതിലും പങ്കെടുത്തു 6,000, 7,000, 8,000 പേര്. ഗായത്രി മന്ത്രത്തിന്റെ അർച്ചന നടത്തി. അതിഗംഭീരമായിട്ട് വിപുലമായിരുന്നു അത്. നമ്മൾ പൊങ്കാല നടത്തി, ദീപാവലി പൊങ്കാല, അതിലും ഏതാണ്ട് 7,000, 8,000 പേര് പങ്കെടുത്തു. 7,000, 8,000 പേര് വ്യൂസ്, പങ്കെടുത്തവർ അതിനേക്കാൾ 3, 4, 5 ഇരട്ടിയായിരിക്കും. കാരണം ഒരു മൊബൈൽ വെച്ചിട്ട് ഒരു വീട്ടിൽ എല്ലാവരും ഇടുക, കൂട്ടത്തിലുള്ളവരൊക്കെ ഇടുക, അതും ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഇതൊന്നും മറ്റേത് രീതിയിലും സാധിക്കില്ല. അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയ ഹിന്ദുക്കൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് പോലെ മറ്റാർക്കും ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. ഈ വരുന്ന ഇലക്ഷനും ഹിന്ദുക്കൾ അത് ഉപയോഗിക്കുന്ന മാതിരി മറ്റാരും ഉപയോഗിക്കുന്നില്ല. ജി സുധാകരൻ ശബരിമല തന്ത്രിയെ അവഹേളിച്ചത് മുഴുവനും ഇന്നലെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെമിനിസ്റ്റുകളെ പോലീസിന്റെ ഡ്രസ്സിൽ അർദ്ധരാത്രിക്ക് കയറ്റിയതിന് ശേഷം നീ ഒന്ന് ചിരിച്ചു, ആ നിന്റെ ചിരി അത് അവസാനിക്കുന്നത് കണ്ട് ചിരിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു. എന്തൊക്കെ രീതിയിലുള്ള പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭരിക്കുന്നവരെ കുറിച്ചും ശബരിമലയെ തകർത്തവരെ കുറിച്ചും. അന്ന് ശബരിമലയെ തകർത്തില്ല, അതങ്ങനെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കേരള ഹിന്ദുക്കൾ ഇത്രയും അധികം ചങ്കൂറ്റത്തോടുകൂടി മുമ്പോട്ട് വരുമായിരുന്നില്ല. ശരിക്ക് 100 വ്യക്തികൾക്ക് നേരെ കേസെടുത്തു. ഇന്ന് പാർട്ടി സെക്രട്ടറി തന്നെ, അദ്ദേഹത്തിൻ്റെ മക്കള് കേസിൽ ജയിലിൽ കഴിയുകയാണ്. അവിടെ ജാമ്യം കിട്ടി അവർ പുറത്തേക്ക് വന്നു. ശബരിമല ശാസ്താവിന് വേണ്ടി, കലിയുഗവരത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഇതിപ്പോൾ ജയിലിൽ കഴിയുന്നു. ഒരു അമ്മയ്ക്കും അച്ഛനും സ്വബോധമുണ്ടെങ്കിൽ പടിയിറങ്ങുമ്പോൾ ചിരിക്കാനും സന്തോഷിക്കാനും സാധിക്കില്ല. ആഘോഷിക്കുന്നു കേരള ജനത ഇവരൊക്കെ പടിയിറങ്ങുമ്പോഴത്തേക്കും. ജീവിതത്തിൽ ഒരിക്കലും ഭാരതത്തിലുണ്ടാവാത്തതാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വൃശ്ചിക പുലരിയിൽ നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് തന്നെ, ജപ്പാൻകാർ ചെയ്യുന്ന മാതിരി അത്യന്താധുനികമായ രീതിയിൽ ജീവിക്കുക, അതിപുരാതനമായ നന്മകൾ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുക, ഇത്രയേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും AC വെച്ചോ വെഗ് ഗ്രൈൻഡർ വെച്ചോ മിക്സി വെച്ചിട്ടോ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണമെന്ന് തോന്നുന്നു അങ്ങനെ ജീവിക്കുക. പക്ഷേ നമ്മുടെ വീട്ടിനുള്ളിൽ ധാർമ്മികതയും ആത്മീയതയും ഉണ്ടാവണം. അത് പുറത്തുണ്ടായാൽ പോരാ എന്ന് കൊറോണ എന്ന അവതാരം തീരുമാനിച്ചതാണ്. അകത്തുണ്ടാവണം. രാമായണം ആചരിക്കുന്നത് വീട്ടിനകത്ത്, പിതൃബലി ആചരിക്കുന്നത് വീട്ടിനകത്ത്, ഗായത്രി മന്ത്ര ലക്ഷാർച്ചന വീട്ടിനകത്ത്, ലളിതാ സഹസ്രനാമ കോടിയർച്ചന വീട്ടിനകത്ത്. അടുത്ത ആഴ്ച ഞായറാഴ്ചയിൽ 6:30 to 7:30 വരെ വിഷ്ണു പൂജ, വിഷ്ണു സഹസ്രനാമം വീട്ടിനകത്ത് വെച്ചിട്ട് ഇതെല്ലാം. അപ്പോഴാ ഹിന്ദുക്കൾക്ക് വന്നിരിക്കുന്ന കുറവുകൾ നികത്താൻ സാധിക്കുന്നത്. മറ്റുള്ളവർക്ക് പള്ളിയിലും മറ്റുള്ളതിലും അവിടെ സൺഡേ സ്കൂൾ മദ്രസയൊക്കെ ഉണ്ട്, നമുക്കിത് ആചരിച്ച് അച്ഛനും അമ്മയും മക്കളെ പഠിപ്പിക്കണം. ശരിക്ക് ശുഭദിനം. വൃശ്ചികം 1 എല്ലാം ഹിന്ദുവിനെ അടിച്ചമർത്താൻ ശ്രമിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സുപ്രഭാത ദിനമായിട്ട് നമുക്കിതിനെ മാറ്റാൻ സാധിച്ചു, സാധിക്കുന്നു.
ഇന്നലെ ഇന്ത്യ ടുഡേയിലും ഓൺലൈൻ ചാനലുകളിലും എല്ലാം കാണാൻ സാധിച്ചു. നോർത്ത് ഇന്ത്യയിലെ ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലത്തെ പല മന്ത്രിമാരും ദീപാവലി ആഘോഷിക്കുന്നു. ഇവരൊക്കെ ദീപാവലിയെയും ഹിന്ദുധർമ്മത്തെയും അവഹേളിച്ച് തകർത്ത് തരിപ്പണമാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് മതേതരത്വം പറഞ്ഞവരാ. വളരെ ഗംഭീരമായിട്ട് എന്തേ കാരണം അറിയോ? ഇനി ഹിന്ദുവിൻ്റെ വോട്ട് വേണമെങ്കിൽ ഹിന്ദു ആണെന്ന് പറയണം. ഇവിടെ ഒരു പ്രതാപൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞു, ഞാൻ ഏകദൈവത്തെയും അള്ളാഹുവിനെയും ഇസ്ലാമിൻ്റെ ജീവിത ശൈലിയെയുമാണ് ആരാധിക്കുന്നതെന്ന്. അതിൻ്റെ ചുവട്ടിൽ നൂറുകണക്കിന് കമൻറ്റ് വന്നു. കോൺഗ്രസ്സുകാരനായ പ്രതാപനെ ഒരു കാരണവശാലും ജയിപ്പിക്കരുത്, സർവശക്തിയും ഉപയോഗിച്ച് അയാളെ തോൽപ്പിക്കണമെന്ന്. ഹിന്ദുവായി ജനിച്ച് അദ്ദേഹം ഏത് മതത്തിൻ്റെ നന്മ വേണമെങ്കിൽ പറഞ്ഞോട്ടെ, പക്ഷേ ഹിന്ദുവിനെ അവഹേളിക്കുന്ന വാക്കുകൾ പറഞ്ഞപ്പോൾ അതിനെ പ്രതികരിക്കാൻ ഇന്ന് ഹിന്ദുക്കൾക്ക് സാധിക്കുന്നു. ഈ പ്രതികരണവും ധാർമ്മികതയാണ്. അതാണ് യഥാർത്ഥത്തിൽ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത്, തസ്മാത് ഉത്തിഷ്ട കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. ഇതൊരു ധാർമ്മിക യുദ്ധമാണ്. സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടിയിട്ടുള്ള, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള, നമ്മുടെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിനെ തകർത്ത് തരിപ്പണമാക്കാൻ മാനസിക രോഗികളെ പോലെയുള്ള മന്ത്രിമാരെ ആക്രോശം കാണിച്ചതിന് അവർക്ക് കിട്ടുന്ന ഓരോന്നും കിട്ടുന്നുണ്ട്. ആ യോഹന്നാൻ്റെ തന്നെ കാര്യങ്ങൾ എടുത്ത് നോക്കുക. ഈ എങ്ങനെയെങ്കിലും ശബരിമലയെ തകർക്കാൻ വേണ്ടിയിട്ട് അയാൾ പ്രവർത്തിച്ചതാണ്. ജാക്കോബൈറ്റ് സഭയെക്കുറിച്ച് ഞാൻ പിന്നീട് പറയുന്നുണ്ടാവും. അവരും ഓർത്തഡോക്സും തമ്മിലുള്ള അടിപിടിയും ശവം വരെ വലിച്ചു കൊണ്ടുപോകുന്നു. കാരണം എന്താ അറിയാമോ? കേരള മുഖ്യമന്ത്രിക്ക് ജാക്കോബൈറ്റ് സഭ വാക്കുകൊടുത്തു, നവോത്ഥാന മതിലിൽ ഞങ്ങൾ 100,000 പേരെ പങ്കെടുപ്പിച്ചോളാന്ന്. അന്ന് തുടങ്ങി അവരുടെ ഗതികേട്. യേശു ക്രിസ്തുവിനേക്കാളും യഹോവയെക്കാളും ശക്തിയുണ്ട് കലിയുഗ വരതന എന്ന് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ഒരു മാസം മുമ്പ് ജാക്കോബൈറ്റ് സഭയിലെ പ്രധാനപ്പെട്ട ചിലർ പറഞ്ഞു, ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമാണ്, ക്ഷമിക്കണം ഹിന്ദുക്കളെന്ന് പറഞ്ഞു അവർ. അത് ആധികാരികമായിട്ട് മുകളിലുള്ളവർ പറഞ്ഞതാണോ അല്ല താഴെയുള്ളവർ പറഞ്ഞതോ, രണ്ടായാലും അവർ പറഞ്ഞു. അതായത് ഒരു 6,000-16,000 crore വിശുദ്ധ പിതാവായിട്ടുള്ള യോഹന്നാനെ കൊണ്ട് മൂക്കുകൊണ്ട് ക്ഷാവരപ്പിച്ചു. ഒരു വലിയ ക്രൈസ്തവ ജാക്കോബൈറ്റ് സഭയെയും ഈ നവോത്ഥാനം എന്ന പേരിൽ ശബരിമലയെ തകർക്കാൻ ഇറങ്ങിയവരെയും ശരിയാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ ഈ സുപ്രഭാതത്തിൽ, ഈ ശുഭദിനത്തിൽ നമുക്ക് പഠിക്കാൻ നമ്മുടെ ആത്മീയതയും ഭൗതികതയും ചേർക്കുക, ശാസ്ത്രീയതയും സാങ്കേതികതയും ചേർക്കുക, സമുജ്വലമായിട്ട് ധാർമ്മികമായിട്ട് ജീവിക്കുക, ധാർമ്മികമായിട്ട് സമ്പാദിക്കുക, ധാർമ്മികമായിട്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക, ധാർമ്മികമായിട്ട് തന്നെ ജീവിതം സ്ഥിരമല്ല എന്ന് മനസ്സിനോട് കൂടെ ഉള്ളവരോടും ഓർമ്മിപ്പിക്കുക. അങ്ങനെ ഒരു സന്ദേശവും കൂടി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.